ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, വത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ചക്കാലപ്പടവിൽ അന്നമ്മ തോമസ് നമ്മിൽ നിന്ന് വേർപിരിഞ്ഞ് ദൈവസന്നിധിയിലേക്ക് യാത്രയാകുന്ന നിമിഷം, ഈ ഭൂമിയിൽ 92 വർഷക്കാലം ജീവിക്കാനായി ദൈവം അവസരം കൊടുത്തു എന്നത് വലിയ നന്ദിയോടുകൂടി ഓർമ്മിക്കുവാനായിട്ട് നമുക്ക് ഏവർക്കും സാധിക്കും. കരിങ്കുന്നം പൂക്കുമ്പേൽ കുടുംബത്തിൽ നിന്നും ഉഴവൂർ ചക്കാലപ്പടവിൽ കുടുംബത്തിലേക്ക് എത്തിച്ചേർന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തോമസ് പാപ്പനോട് ചേർന്ന് ജീവിച്ചു. മക്കൾ ഏലമ്മ, മാത്യു, അന്നമ്മ, ജെയിംസ്, സൈമൺ, ലൂക്ക്. മരുമക്കൾ കുര്യൻ, ആൻസി, മാത്യു, ലൂസി, പ്രസന്ന, ഷീല. കൊച്ചുമക്കൾ എല്ലാവർക്കും പ്രത്യേകമായ വിധത്തിലുള്ള അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. 75 വർഷത്തെ ദാമ്പത്യ ജീവിതം അത് വളരെ മനോഹരമായി ഈ കുടുംബം ആഘോഷിച്ചു. ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ 75 വർഷം ആഘോഷിക്കുമ്പോൾ വളരെ കൃതജ്ഞതയോടെയും നന്ദിയോടെയും ആയിരുന്നു ഇവരെല്ലാവരും. നമുക്കറിയാം, വിവാഹ ജീവിതത്തിൻ്റെ 75 വർഷങ്ങൾ പിന്നിടുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതാവഹമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ. വളരെ വിരളമായിട്ട് ആളുകൾ മാത്രമേ അപ്രകാരം ഈ 75 രണ്ടുപേരും ഒരുമിച്ച് കടന്നു പോകുന്ന സന്ദർഭങ്ങൾ. ഇവരെ സംബന്ധിച്ചോളം വളരെ സന്തോഷത്തിൻ്റെ ജീവിതം, ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമായി തന്നെ നിർവഹിച്ചു. ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യം ഇതുതന്നെയാണ്. വളരെ സന്തോഷത്തോടുകൂടി രണ്ടുപേരും, പ്രത്യേകിച്ച് ഇവരുടെ മക്കളെല്ലാവരും വിദേശത്താണ്, ചിക്കാഗോയിലും അറ്റ്ലാന്റയിലുമൊക്കെ ആയിട്ട് ആളുകൾ താമസിക്കുമ്പോൾ ഇവിടെ ഉള്ള ആളുകളൊക്കെ സംബന്ധിച്ചോളം ചുറ്റുപാടുമുള്ള ബന്ധുമിത്രാദികൾ, മറ്റാളുകൾ, ഇടവക സമൂഹം, നാനാജാതി മതസ്ഥരായ ആളുകൾ എല്ലാവർക്കും ഇവരെക്കുറിച്ച് നല്ലത് മാത്രമേ പറയാനുള്ളൂ. വളരെ സന്തോഷത്തോടുകൂടി ഈ ഉമ്മറത്തിരുന്ന രണ്ടുപേരും അവരുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ പിതാവിനെ സംബന്ധിച്ചോളം ചെവി കേൾവിക്ക് അല്പം കുറവുണ്ട്, പ്രായാധിക്യത്താൽ 98 വയസ്സിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കാനൊന്നും സാധിക്കത്തില്ല. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർക്കൊക്കെ എപ്പോഴും താങ്കും തണലുമായിട്ട് എല്ലാവരും കൂടെയുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. നല്ല സ്നേഹബന്ധത്തിലാണ് ഇവർ ജീവിച്ചത്. അപ്പച്ചൻ നല്ലൊരു കൃഷിക്കാരനാണ്. അപ്പോൾ കൃഷിക്കാരൻ്റെ തലത്തിലുള്ള ജീവിതവുമായി ബന്ധപ്പെട്ട് തൻ്റെ മക്കളെയൊക്കെ പഠിപ്പിച്ച് വിദേശ രാജ്യത്തേക്ക് അയച്ച് നല്ല രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങൾ അവർക്കായി ഒരുക്കി. ആ ഒരു പ്രക്രിയയിൽ ഈ പ്രിയപ്പെട്ട മാതാവും പങ്കാളിയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഈ അപ്പനെയും അമ്മയും നോക്കാനായിട്ട് മക്കൾ മാറി മാറി ഇവിടെ വന്ന് നിൽക്കാറുണ്ട്. അവരുടെ സമയം നോക്കി കുറേശ്ശെ സമയമെടുത്ത് അവരിവിടെ എത്തിച്ചേർന്ന് ഈ പ്രിയ മാതാപിതാക്കൾക്ക് വേണ്ടുന്ന കാര്യങ്ങളും സൗകര്യങ്ങളുമൊക്കെ ഒരുക്കി കൊടുക്കുന്നത് പതിവായിരുന്നു. ആ രീതിയിൽ അത് വളരെ കൃത്യമായിട്ട് കുറവ് കൂടാതെ എല്ലാം നിർവഹിച്ച് സന്തോഷകരമായി ജീവിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്നത് നമുക്ക് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിക്കാൻ ഇവരെ പഠിപ്പിച്ചു. നമുക്കറിയാം, ഈ പ്രായത്തിലും അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനാണ്? അവർ സ്വാഭാവികമായിട്ട് വിദേശത്തുള്ള മക്കളെ ഒന്ന് കാണാനായിട്ട് വീഡിയോ കോൺഫറൻസിലൂടെയും വീഡിയോ കോളിലൂടെയും ഒക്കെ കാണാൻ പറ്റുന്ന വിധത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരെ പഠിപ്പിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ആരുടെയും സഹായത്താൽ അതൊക്കെ കൊടുക്കുമ്പോൾ ഈ കാലഘട്ടത്തിനൊത്തു തന്നെ വളരാനായിട്ട് ഇവർക്കും കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുക. സ്നേഹം, കരുണ, അനുകമ്പ, ദയ, കരുതൽ ഇവയെല്ലാം ഒത്തുചേർന്ന ഒരു വ്യക്തിത്വമാണ് ഈ പ്രിയപ്പെട്ട അമ്മച്ചി. അമ്മച്ചിയെ സംബന്ധിച്ചോളം ഒരു ശാന്ത സ്വഭാവം, ഒരു ശാലീനത. മുഖത്തേക്ക് നോക്കിയാൽ ഇവിടെ പല ആവർത്തി ഞാൻ ഈ ഭവനത്തിൽ വന്ന വ്യക്തിയാണ്. അങ്ങനെ വരുന്ന അവസരങ്ങളിലൊക്കെ ആ മുഖത്തെ ഒരു ശാന്തതയും ഒരു ശാലീനതയും ഒക്കെ വളരെ ഏറെ നന്നായിട്ട് തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. അത്രയ്ക്കും സന്തോഷകരമായ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. ഇവിടെ പല അവസരങ്ങൾ വന്നപ്പോൾ, ഇപ്രാവശ്യം ഇവിടെ വന്ന് ആദ്യമേ വന്ന സമയത്ത് ഇവിടെ ഭവനം തോറും കയറി ഇറങ്ങിയപ്പോൾ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല ഇവരെയൊന്നും. അത്യാവശ്യം മാത്രം അറിയാവുന്ന കാര്യങ്ങൾ, ഇവരെക്കുറിച്ചുള്ള മക്കളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോഴൊക്കെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ്. രണ്ടാമത് പിന്നീട് ഒരിക്കലും പിതാവിന്
രോഗീലേപനം കൊടുക്കുവാനായിട്ട് വന്ന സമയത്ത് വളരെ നിറഞ്ഞ കണ്ണുകളോട് എന്നോട് പറഞ്ഞ് അപ്പച്ചന് വളരെയേറെ രോഗമാണ്, ബുദ്ധിമുട്ടാണ്, അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് കണ്ണീരോടെ നിൽക്കുന്നതൊക്കെ എൻ്റെ ഒരു ഓർമ്മയിലുണ്ട്. അങ്ങനെ നിന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് പെടുന്നനവെ പെട്ടെന്ന് ഈ പ്രിയപ്പെട്ട മാതാവ് രോഗിയായിത്തീരുന്നത്. മൂന്ന് നാല് ദിവസം കൊണ്ട് ആ രോഗം അപ്രകാരം അമ്മച്ചിയുടെ ജീവനെടുത്തു എന്ന് തന്നെയാണ് സത്യം. പക്ഷെ നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും വളരെ നന്നായിട്ട് തന്നെ ജീവിതത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നുവോ, എത്ര ഭംഗിയായി സന്തോഷകരമായി ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് കൊണ്ടുപോയോ, അതുകൊണ്ട് ഒരു ദുഃഖവും പ്രയാസവും വേദനയും ഒന്നും അനുഭവിക്കാതെ ഏതാനും ദിവസത്തെ ഒരു 3-4 ദിവസത്തെ ചെറിയ ഒരു ബുദ്ധിമുട്ടെന്നല്ലാതെ മറ്റൊരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ആർക്കും കൊടുക്കാതെ ഈ പ്രിയ മാതാവ് വിട പറയുകയാണ്. നമുക്ക് ഏവർക്കും പരിചിതമായ ഒരു കാര്യമാണ് കുടയല്ല വടിയാണ് എന്ന പ്രയോഗത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായി കഴിഞ്ഞ ഒരമ്മച്ചി. അത് വളരെയേറെ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു ചെന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു കാര്യം, ഒരു പ്രതികരണം തന്നെയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ നമുക്കറിയാം ഈ രണ്ടുപേരും, ഈ പ്രായം ചെന്ന അപ്പച്ചനും അമ്മച്ചിയും, അപ്പച്ചനെ കേൾവിക്കുറവുണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പച്ചനെ കേൾവിക്കുറവുണ്ട്, അമ്മച്ചിക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും രണ്ടുപേരും ഉമ്മറത്തിരുന്ന് ഇവിടെയുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയതുകൊണ്ട് മഴയൊക്കെ കണ്ട് അതിൻ്റെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട അമ്മച്ചിയെ സംബന്ധിച്ചോളം കാർഷിക മേഖലയുമായി വലിയ ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലൂടെ കടന്നു വന്നത് തെങ്ങിനൊക്കെ വളമിടേണ്ട സമയമായി എന്നൊരു ഓർമ്മപ്പെടുത്തൽ, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അറിയിക്കുവാനായിട്ട് വളരെയേറെ പരിശ്രമിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രാവശ്യം പറയുമ്പോഴും ചോദ്യങ്ങൾ, അപ്പച്ചൻ ഇങ്ങനെ പലതും ഒന്നും മനസ്സിലാകുന്നില്ല, അപ്പച്ചൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്താന്നുള്ള രീതിയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചിരുന്ന അവസരത്തിൽ അവസാനം വന്ന ഒരു വാചകമാണ് കുടയല്ല വടിയാണെന്ന് പറയുന്ന ആ ഒരു സാന്ദർഭികമായ വന്ന ഒരു കാര്യമാണ്. പക്ഷേ അത് സോഷ്യൽ മീഡിയ മുഴുവനും പിടിച്ചടക്കി എന്നതാണ് സത്യം. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ദിവസങ്ങളിൽ വന്ന പ്രതികരണങ്ങൾ, അമ്മച്ചിയുടെ മരണവാർത്ത അറിഞ്ഞ സന്ദർഭം മുതൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ബാക്കിയുള്ള വാർത്താമാധ്യമങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമായിരുന്നു പ്രിയപ്പെട്ട മാതാവ് ജഗതി ശ്രീകുമാറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെയേറെ രസികനായ വ്യക്തി, ആളുകളെ കുടുകുട ചിരിപ്പിക്കാൻ സാധിക്കുന്ന ജഗതി ശ്രീകുമാർ, അദ്ദേഹത്തിന് പ്രത്യേകിച്ച് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ആക്സിഡൻറ്റിനുണ്ടായതിനു ശേഷം അദ്ദേഹത്തെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ല, അദ്ദേഹം ഇങ്ങനെ കസേരയിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള സഞ്ചാരം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. അങ്ങനെയുള്ള ആ ഒരു വ്യക്തി പോലും കുടുകുട ചിരിപ്പിച്ചു ചിരിച്ചു എന്ന ഈ ഒരു വചനം അല്ലെങ്കിൽ ഈ ഒരു വാക്ക് കേട്ട് ചിരിച്ചു എന്നാണ് ഈ ദിവസങ്ങളിൽ മാധ്യമങ്ങളൊക്കെ എഴുതിയത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ ഉൾപ്പെടെ മാധ്യമങ്ങളിൽ, നവമാധ്യമങ്ങളിൽ കൊടുത്തിരുന്നു. അതൊക്കെ വളരെ ആകർഷകമായി തോന്നുന്നൊരു കാര്യം തന്നെയാണ്. അപ്പം നമുക്കറിയാം ഇതൊക്കെ ഇത് വളരെ കൃത്യമായിട്ട് സ്വതസിദ്ധമായ ഒരു ശൈലിയിൽ വരുന്ന ചില കാര്യങ്ങളാണ്. ഇതൊന്നും നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതോ പറഞ്ഞു വെച്ച കാര്യങ്ങളൊന്നുമല്ല. മനസ്സിൽ തട്ടിയ കാര്യം, മനസ്സിൻ്റെ വലിയ സന്തോഷം ഈ ലോകത്തിലേക്ക് കൊടുക്കുവാനായിട്ട് അമ്മച്ചിക്ക് കഴിഞ്ഞു എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോഷ്യൽ മീഡിയ അതെല്ലാം ഏറ്റെടുത്ത് ഈ അമ്മച്ചിയുടെ ദുഃഖവും ഈ മരണവേദനയുടെ സമയത്ത് പോലും, മരണത്തിൽ പോലും, അതെല്ലാം ലോകത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി എത്തിച്ചു കൊടുക്കുവാൻ കാണിക്കുമ്പോൾ ഈ അമ്മച്ചി ലോകത്തിൽ ആരായിരുന്നു, തൻ്റെ സ്വതസിദ്ധമായ ജീവിത ശൈലിയിലൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിൻ്റെ ഉടമയായി തീരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും ഇവരുടെ ജീവിതം നമുക്കറിയാം വളരെ ധന്യമായ ഒരു ജീവിതമാണ്. രണ്ടുപേരും പ്രായത്തിൻ്റെ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ 92 വയസ്സുള്ള പ്രിയപ്പെട്ട അമ്മച്ചിയും 98 വയസ്സുള്ള പ്രിയപ്പെട്ട അപ്പച്ചനും അവരുടെ ജീവിതം വളരെ സന്തോഷകരമായി കൊണ്ടുപോകുവാൻ അവർക്ക് സാധിച്ചു. അങ്ങനെ ആ അത്രയും നാൾ നന്നായിട്ട് തന്നെ ജീവിക്കുവാൻ ഇവർക്ക് അവസരം കൊടുത്ത പ്രിയപ്പെട്ട മക്കൾ, അവർ നന്നായിട്ട് തന്നെ അവരെ ശുശ്രൂഷിച്ചു, ഏതാവശ്യങ്ങൾക്കും വേണ്ടി കൂടെ നിന്ന്. ഒരുപക്ഷെ ഈ മക്കളുടെ സന്ദർശനങ്ങളും അവരുടെ കരുതലും അവരുടെ സ്നേഹവും ഒന്നുകൊണ്ട് തന്നെയാകാം ഈ മാതാപിതാക്കൾ ഇത്രയും നാളുകൾ സന്തോഷകരമായി ജീവിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത്. നമുക്കറിയാം ഈ ആധുനിക യുഗം എപ്പോഴും പ്രായം ചെന്ന മാതാപിതാക്കളെയൊക്കെ മാറ്റി നിർത്താൻ, പ്രത്യേകിച്ച് നമുക്കറിയാം അവരെ പാർപ്പിക്കേണ്ടതായ ചില വൃദ്ധസദനങ്ങളിലെ കൊണ്ട് എത്തിക്കുവാനൊക്കെ വലിയേറെ താല്പര്യമെടുക്കുന്നൊരു കാലഘട്ടമാണ്. കാരണം തങ്ങളുടെ സുഖസമൃദ്ധമായ ജീവിതത്തിന് വിലങ്ങുതടിയായി തടസ്സമായി നിൽക്കുന്ന മാതാപിതാക്കൾ ഇവരെ കൊണ്ടൊന്നും ഇനി നമുക്ക് വലിയ മെച്ചമൊന്നുമില്ല എന്നുള്ളൊരു തോന്നലൊക്കെ മനസ്സിൽ കോറിയിട്ട് കഴിയുമ്പോൾ
ഇനി ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോയി പിന്തള്ളുക എന്നല്ലാതെ മറ്റൊന്നുമില്ലാതെ അങ്ങനെ ചിന്തിക്കുന്ന ഈ സമൂഹത്തിൻ്റെ മുൻപിലാണ് ഈ പ്രിയപ്പെട്ട മക്കള് ഇത്രയും നല്ല കാര്യം ചെയ്ത ഈ മാതാപിതാക്കളെ വിദൂരതയിലായിരുന്ന സമയത്ത് പോലും ഇവിടെ വന്ന് ശുശ്രൂഷിക്കുവാനായിട്ട് സമയം കണ്ടെത്തി എന്നത് ഇത് ലോകത്തിന് കൊടുക്കുന്ന വലിയൊരു മൂല്യമാണ്. മാതാപിതാക്കൾ തങ്ങളുടെ മക്കളോടൊപ്പം ആവുക. ഇനി വിദേശ രാജ്യങ്ങളിൽ മക്കളൊക്കെ പോയി കഴിയുമ്പോൾ ഇവരൊറ്റയാണെങ്കിലും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ പൂർണ്ണമായും ചെയ്തു കൊടുക്കുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഏതാവശ്യത്തിന് വന്നാലും ഇവരെ കൂടെ നിൽക്കാനും കൂടെ നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും പറ്റുന്ന ആളുകൾ ഉണ്ടാകണം എന്നത് നാം മനസ്സിലാക്കണം. പ്രഭാഷകൻ്റെ പുസ്തകം 26:26 നാം ഇപ്രകാരം വായിക്കുന്നു: ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകമതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധാർമ്മിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. എനിക്ക് തോന്നുക ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളെ കാണുമ്പോൾ ഇത് തന്നെയേ നമുക്കും പറയാനുള്ളൂ. ഭർത്താവിനെ ഏറെ ബഹുമാനിക്കുന്ന, ഏറെ ആദരിക്കുന്ന ഒരമ്മച്ചി. അതുകൊണ്ട് വിവേകപൂർവം ഈ അമ്മച്ചി എക്കാലവും പരിശ്രമിച്ചു, ജീവിച്ചു, വിവേകത്തോടുകൂടി പെരുമാറി, അങ്ങനെ വന്നപ്പോൾ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം 75 പിന്നിടാൻ ഇവർക്ക് സാധിച്ചു എന്നത് സൗഭാഗ്യത്തോടും സന്തോഷത്തോടും കൂടി നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും. അങ്ങനെയുള്ള ഒരു കുറ്റബോധത്തിനും അവസരം കൊടുക്കാത്ത വിധത്തിൽ ഒരു തരത്തിലും മോശമായ ജീവിതമോ ഒരു തരത്തിലും മോശമായ വാക്കുകളോ അഭിപ്രായ പ്രകടനങ്ങളോ ഒന്നും പറയാതെ കടന്നു പോകുമ്പോൾ, എന്നും സ്നേഹം മാത്രം, കരുതൽ മാത്രം കൊടുത്ത് മുന്നോട്ട് പോകുമ്പോൾ, അപ്പച്ചൻ്റെ കൂടെ നിന്ന് ഒന്നുവടിയായി നിന്നുകൊണ്ട്, അപ്പച്ചനെ കേൾവിക്കുറവുണ്ടാകുമ്പോൾ കേൾവിക്കാരിയായി നിന്നുകൊണ്ട് കാര്യങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും വരുന്ന ആളുകൾക്ക്, ശ്രോതാക്കൾക്ക് അത് വേണ്ടുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും ഒക്കെ ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇതിൽ കവിഞ്ഞൊരു വലിയ സ്നേഹപ്രകടനം എന്താണ് ലഭിക്കുവാനുള്ളത്. അങ്ങനെയുള്ള ഈ ഒരു ജീവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ ആയിരുന്ന ഈ ഒരു അമ്മച്ചിയുടെ ഭർത്താവ് നിലയിൽ തോമസ് ചേട്ടൻ അതീവ സന്തുഷ്ടനാണ്. തൻ്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടായിരുന്നവൾ, എക്കാലവും കൂടെ നിന്ന് സഹായിച്ചവൾ, 75 കൂടെ നിന്ന് സന്തത സഹചാരിയായി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നിന്നിരുന്ന വ്യക്തി ഇന്ന് വേർപെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശൂന്യതയ്ക്ക് മക്കൾ ഇന്ന് വരെ കൊടുത്ത വലിയ സ്നേഹവും കരുതലും ഒക്കെ അത് ഇന്നും അതുപോലെ തന്നെ തുടർന്നു കൊണ്ടുപോകുവാനും ഈ പ്രിയ പിതാവിനോട് ചേർന്ന് നിൽക്കുവാനുള്ള ആ വലിയ സന്തോഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ഈ പിതാവ് കാണിച്ച, മാതാപിതാക്കൾ നിങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മാർഗവും നല്ല മാതൃകകളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. ഇവിടെ സന്നിഹിതനായിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികർ, ബന്ധുക്കളും ആയ വൈദികരുണ്ട്, അവരുടെയും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും അനുശോചനം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഈ പ്രിയപ്പെട്ട മാതാവിനെ നമുക്ക് യാത്രയിക്കാം, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കാൻ, സ്വർഗത്തിലിരുന്ന് അവിടെയുള്ളവരെ കുടുകുടെ ചിരിപ്പിക്കാനായിട്ട് അമ്മച്ചിയുടെ സാന്നിധ്യം കൊണ്ടാവട്ടെ എന്ന് പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.